ഡല്ഹി സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിൽ കേന്ദ്ര സര്ക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പുതിയ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുതിയ നിയമം പാർലമെന്റ് പാസാക്കിയത് കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സര്ക്കാരിനുമേൽ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് നിയമം ഞായറാഴ്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിയമം അംഗീകരിച്ചതോടെ നിലവിൽ വന്നു എന്നു മുതലായിരിക്കും നിയമം പ്രാബല്യത്തിൽ വരിക എന്ന് കേന്ദ്ര സർക്കാർ ആയിരിക്കും തീരുമാനിക്കുക പ്രതിഷേധങ്ങൾക്കൊടുവിലും രാജ്യസഭ ബില്ല് പാസാക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആം ആദ്മി പാർട്ടിയും ബുധനാഴ്ച രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ിൽ അധികാരത്തിലെത്തിയത് മുതൽ ആം ആദ്മി പാർട്ടിയും ലഫ്റ്റനന്റ് ഗവർണറുമായി നിരന്തരം തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഡൽഹി സർക്കാരിന് പുതിയ നിയമം വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ നടക്കുന്ന കാർഷിക സമരത്തിന് കെജ്രിവാൾ സർക്കാർ വലിയ പിന്തുണ കൊടുക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നത് ശ്രദ്ധേയമാണ് ഡൽഹി സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികൾക്കും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങിയിരിക്കണമെന്നതാണ് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല രണ്ടു ദിവസത്തെ ബഹളത്തിനു ശേഷമാണ് ബില്ല് രാജ്യസഭയിൽ ശബ്ദവോട്ടോടെ പാസായത് സഭയിലെ എൺപത്തിമൂന്ന് പേർ ബില്ലിനെ അംഗീകരിച്ചപ്പോൾ പേർ എതിർത്തു തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നിരന്തരം കടന്നുകയറുകയാണെന്നാണ് ഡൽഹി സർക്കാർ തുടർച്ചയായി ആരോപിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ തൃണമൂൽ കോൺഗ്രസ് ശിവസേന വൈഎസ്ആർ കോൺഗ്രസ് അക്കാലിദൾ തുടങ്ങി മിക്ക പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെ എതിർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി